നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എ ആർ എം സി. ചിറകു തേടുന്ന രക്ഷാ ദൗത്യം. രക്ഷയുടെ ചിറകേറി യമനിൽ നിന്ന് ആദ്യം മലയാളി സംഘം നാട്ടിലെത്തി. പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത് 151 മലയാളികൾ ഉൾപ്പെടെ 168 പേർ. മുംബൈയിലെത്തിയ രണ്ടാം സംഘത്തിൽ 190 പേർ. യമനിൽ നിന്ന് ഇന്ത്യക്കാരെ എത്തിച്ചത് അയൽ രാജ്യമായ ജിബൂട്ടി വഴി. തലസ്ഥാനമായ സനായിൽ ഇറങ്ങാൻ ഇന്നു രാവിലെയും ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതിയില്ല. നയതന്ത്രതല ചർച്ചകൾ എങ്ങുമെത്താതെ. യമനിൽ കരയുദ്ധ സൂചനകൾ ശക്തം. വിമത പോരാളികളെ നേരിടാൻ സൗദി സൈന്യത്തെ അയക്കണമെന്ന് യമൻ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന. വ്യോമാക്രമണം അപര്യാപ്തമെന്നും വിലയിരുത്തൽ. പോരാട്ടം തുടരുന്ന ഏതനിൽ മരണസംഖ്യ ഏറുന്നു. ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 100 സാധാരണക്കാർ. ദുരിതാശ്വാസ ക്യാമ്പുകൾക്കു നേരെയും ബോംബാക്രമണം. സ്ഥിതി രൂക്ഷം. പീഡാനുഭവത്തിലെ പരീക്ഷണങ്ങൾ. പി സി ജോർജിന്റെ കാര്യത്തിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഉമ്മൻചാണ്ടിയും മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ചയിൽ. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും സൂചന. മുന്നണിയിൽ അപസ്വരങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന തീരുമാനം ഈസ്റ്ററിന് ശേഷം മതിയെന്ന് പൊതുധാരണ. ജോർജിനെതിരെ നടപടി 2 വൈകിയാലും കുഴപ്പമില്ലെന്ന് കെ എം മാണി. പുതിയ പാർട്ടിയുടെ അണിയറ ഒരുക്കങ്ങളിൽ പി സി ജോർജ്. നിർണായക തീരുമാനങ്ങൾ ചീഫ് വിപ്പ് സ്ഥാനം സംബന്ധിച്ച UDF പ്രഖ്യാപനത്തിന് ശേഷം. ശ്രമം UDFൽ തന്നെ തുടരുന്നതിന്. മുഖ്യമന്ത്രിയുടെ തലവേദന ആരെയും പിണക്കാതെയുള്ള പ്രശ്നപരിഹാര സാധ്യത. ജോർജ് വിഷയത്തിൽ മാണിയുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വരുമെന്ന് മുന്നണി നേതാക്കൾ. ജോർജ് കൂടി പുറത്തായാൽ നൂൽപാലത്തിലാകുന്നത് സർക്കാർ. ഇരട്ടത്താപ്പിന്റെ ഇരട്ട നീതി. ബാർക്കോഴ് ആരോപണത്തിൽ മന്ത്രി കെ ബാബുവിനെതിരെ ത്വരിത അന്വേഷണം വേണ്ടിവരുമെന്ന് വിജിലൻസ് വിലയിരുത്തൽ. അന്വേഷണ ആവശ്യവുമായി VS രണ്ടാമതും കത്ത് നൽകിയതോടെ കോൺഗ്രസിൽ സമ്മർദ്ദം. തനിക്കും കോൺഗ്രസ് മന്ത്രിമാർക്കും വെവ്വേറെ നീതിയെന്ന മന്ത്രി മാണിയുടെ പരസ്യ പ്രസ്താവനയിൽ ഉലയുന്നത് മുന്നണി ബന്ധങ്ങൾ. എക്സൈസ് മന്ത്രിക്കെതിരെ പേരിനെങ്കിലും അന്വേഷണമില്ലെങ്കിൽ സ്ഥിതി കുഴയും. 3 കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അന്വേഷണ ആവശ്യവുമായി VS ആദ്യം നൽകിയ കത്ത് വിജിലൻസ് തള്ളിയത് ഇന്നലെ രാവിലെ. ബാബുവിനെതിരെ FIR ആവശ്യവുമായി VSന്റെ രണ്ടാം കത്ത്. എക്സൈസ് മന്ത്രിക്ക് നേരെ ബിജു രമേശിന്റെ ആരോപണം. 10 കോടിയുടെ ബാർക്കോഴ. തെളിവായി സമർപ്പിച്ച ശബ്ദരേഖയിൽ അവ്യക്തതയെന്ന് വിജിലൻസ്. കേസിൽ വീണ്ടും നിയമോപദേശം തേടാൻ തീരുമാനം. പരിഹാസ കുരുക്കിൽ ഗിരിരാജ്. സോണിയയ്ക്കും രാഹുലിനുമെതിരെ വിവാദ പരാമർശത്തിൽ കുടുങ്ങി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. വംശീയ അധിക്ഷേപം നടത്തിയ മന്ത്രിയെ പുറത്താക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. വിവാദ പ്രസ്താവന. സോണിയയെ കോൺഗ്രസുകാർ അധ്യക്ഷയാക്കിയത് തൊലിയുടെ വെളുപ്പ് കണ്ടിട്ടെന്ന്. പരാമർശത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും ആവശ്യം. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെയും ആക്ഷേപ വർഷം. രാഹുലിന്റെ തിരോധാനം. മലേഷ്യൻ വിമാനം കാണാതായതുപോലെയെന്ന് പരിഹാസം. അനാവശ്യ വിവാദത്തിൽ BJP നേതൃത്വത്തിനും നീരസം. ഗിരിരാജ് സിംഗിന് അന്ത്യശാസനയുമായി പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ AR MC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.